ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ബലർ ഗുഡ് ഹാപ്പൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്ച്വലി കുറച്ച് ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ കുറേ പേർക്ക് ഞാൻ കുറേ പേര് മെസ്സേജ് അയക്കലും കുറേ പേര് നമുക്കിപ്പോൾ കമൻറ്റ് ചെയ്യലൊക്കെ കണ്ടു. ഞാൻ പറ്റില്ല, കുറേ പേർക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അതുപോലെ സ്ലോ നമ്മുടെ BSNL FTTH സ്ലോ ആന്നും പറയുന്നുണ്ട്. അതുപോലെ റേഞ്ച് ഇഷ്യൂ ഭയങ്കരമായിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ച് ഇഷ്യൂ അതുപോലെ കുറേയൊക്കെ ഈ സ്ലോ ഈ റേഞ്ച് കാരണം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ റേഞ്ച് ഇഷ്യൂകൾ നമുക്ക് എങ്ങനെ കുറേയൊക്കെ സോൾവ് ചെയ്യാമെന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് പുതിയ കണക്ഷൻ എടുക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഈ നമ്മുടെ ഈ കുറച്ച് കുറേ പോയിൻറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ച് ഇഷ്യൂ അതുപോലെ ഈ റേഞ്ച് കൊണ്ട് എഫക്റ്റ് ആവണം, മിക്ക സ്ലോ ആവണതും റേഞ്ച് കൊണ്ട് എഫക്റ്റ് ആവണതാണ് കുറേ പേർക്കൊക്കെ. അപ്പോൾ അതും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഈ നെറ്റ് ലിങ്ക് സൈഡോട്ടൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് റേഞ്ച് കുറവുള്ള ടൈപ്പ് മോഡൽസാണ്. എന്താ വെച്ചാൽ അത് റീബ്രാൻഡഡ് ചൈനീസ് ആയിട്ടുള്ള മോഡങ്ങൾ ONT-കളാണ് ഇത് നമുക്ക് BSNL ഇവർ തരുന്നത്. നെറ്റ്ലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷേ അത് റീബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു മോഡമാണ് ശരിക്കും നെറ്റ്ലിങ്ക്. വെച്ചാൽ ഒരു ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നതും നല്ല റീബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ നോർമലി ഈ നോക്കിയയുടെയും ഹുവായൻ്റെ ഒക്കെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേഞ്ച് കുറവാണ്, അതിൻ്റെ ഇതിൻ്റെ റേഞ്ച് ഫ്രീക്വൻസി കുറവാണ്, റേഞ്ചും ഒരു ഡിസ്റ്റൻസും കുറവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പരിഹരിക്കാം, ഒരു ഓൾമോസ്റ്റ് ഒരു 90% എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ നോക്കി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 90% 95% നിങ്ങൾക്ക് റേഞ്ച് ഇഷ്യൂ സോൾവ് ആയി കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് പോയിന്റ്സിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട. അപ്പോൾ അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കില്ലേട്ടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പോലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ കണക്ഷൻ എടുക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ പുതിയ കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ലേറ്റ് ആവാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോവിഡും അതുപോലെ ലോക്ക്ഡൗണുകളൊക്കെ അല്ലാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ മോഡം വെക്കുന്ന സ്ഥലം മെയിനായിട്ടുള്ള ഒരു ഏരിയ ആണ് വെച്ചാൽ നമ്മുടെ ഈ ഏരിയ നമ്മുടെ ഈ വെക്കുന്ന പൊസിഷൻ അനുസരിച്ചിരിക്കും നമുക്ക് റേഞ്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് ഒരു രണ്ട് നിലയുള്ള വീടാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നമ്മുടെ ഈ താഴത്തെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടല്ലോ, അവിടെ ഒരു സെൻട്രലായിട്ട് വയ്ക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ലിവിങ് റൂമിലോ അങ്ങനെയൊക്കെ സെൻട്രലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലെഫ്റ്റിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒരേ സ്ഥലത്തേക്ക് റേഞ്ച് കിട്ടും. എന്ന് വെച്ചാൽ മുകളിലേക്കും കിട്ടും താഴെയും കിട്ടും. അപ്പോൾ അതേപോലെ അതിന് പകരം നിങ്ങൾ മുകളിൽ ലിവിങ് റൂമിൽ പക്ഷേ മുകളിലത്തെ സെയിം സ്ഥലത്ത് ഒരു സെൻട്രലിൽ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് താഴത്ത് കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ റേഞ്ചിൻ്റെ ആരും ഇങ്ങനെയിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ വേവ്സ് റൗണ്ട് പോലെയാണ് ഇങ്ങനെ കവർ ചെയ്തിട്ട് പോവുക. അപ്പോൾ ഈ റേഞ്ച് ഇഷ്യൂ അങ്ങനെ ഒരു വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ സെൻട്രൽ പൊസിഷൻ ഓഫ് ദ ഹൗസ് ഹാർട്ട് ഓഫ് ദ ഹൗസ് വേണമെങ്കിൽ പറയാം, അവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാവരും 95 ഏരിയയിലേക്കും നിങ്ങൾക്ക് നല്ല റേഞ്ച് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് കണക്ഷൻ എടുക്കുന്നവരും അതുപോലെ ഇനി പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ മോഡം വെക്കാനൊക്കെ വരുമല്ലോ, അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സെൻട്രലായിട്ട് വെക്കാൻ നോക്കുക, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാ സൈഡിലേക്കും റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ തന്നെ. ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് പക്ഷേ എൻ്റെ ഒരു സൈഡിലായിട്ട് റൂമില്ല, എന്ന് വെച്ചാൽ എൻ്റെ റൂം ഒരു സൈഡായിട്ട് റൂമാണ്. അപ്പോൾ പിന്നെ ആ സൈഡിലേക്ക് എന്ന് വെച്ചാൽ കണക്ഷൻ ഇവിടെ വേണമെന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെച്ചത്. എന്നുവെച്ചാൽ ഇവിടെ നമുക്കിപ്പോൾ റേഞ്ച് സ്പീഡും കൂടുതൽ വേണമെന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവച്ചത്, അല്ലെങ്കിൽ ശരിക്കും സെൻട്രലാണ് വെക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ റൂമിൽ വെച്ചുകൊണ്ട് എനിക്ക് റേഞ്ച് ഇഷ്യൂകളും അതുപോലെ സംഭവങ്ങളൊന്നും ഇല്ലെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന സെയിം റൂമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ വെച്ചേക്കുന്നത്. ഞാൻ അത് പറയാൻ വന്നത് നമ്മുടെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രയോറിറ്റി റൂമിൽ വെച്ചേക്കുന്നത്, ശരിക്കും സെൻട്രലാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും സെൻട്രലിൽ വെക്കാൻ നോക്കുക. പിന്നെ നമുക്കിപ്പോൾ റേഞ്ച് ഇഷ്യൂ കാണിക്കുന്നത് മിക്കതും നമ്മുടെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇപ്പോൾ റേഞ്ച് ഇഷ്യൂകളും അതുപോലെ സെക്യൂരിറ്റി ഇഷ്യൂകളൊക്കെ വരുന്നത് ഞാൻ ഇപ്പോൾ നെറ്റ്ലിങ്ങിൻ്റെ സൈഡിൽ തന്നെ അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് അവർ നിങ്ങളുടെ നെറ്റ്ലിങ്ങ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബൈ ഓപ്ഷൻ ഷോപ്പിംഗ് ഓപ്ഷൻ ഒക്കെ ഉള്ളൊരു സൈറ്റ് ഉണ്ട് അവർക്ക് നെറ്റ്ലിങ്ങിൻ്റെ. അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേംവെയർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഫേംവെയർ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സുഖമായിട്ട്, ഞാൻ വീഡിയോ മുമ്പ് ഇട്ടുണ്ട്, നിങ്ങൾക്ക് മുകളിൽ കാണാം അതിൻ്റെ ലിങ്ക്. അല്ലെങ്കിൽ നമുക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസി മെത്തേഡാണ്. നമുക്ക് അതിൻ്റെ റൂട്ടറിൻ്റെ സെറ്റിങ്സിൽ വെച്ചാൽ മോഡത്തിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് അതിന് ഓപ്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഇടയിൽ വെച്ച് ഓഫ് ആവരുത്, അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫേംവെയർ അപ്ഡേറ്റ് മെയിൻ സംഭവമാണ്, കുറേ പേര് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഫേംവെയർ അപ്ഡേറ്റ് മെയിൻ സംഭവമാണ്. ഇവർ ഇത് ഇടക്കിടയ്ക്ക് ഫേംവെയർ നമ്മുടെ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഓരോ ബഗ് ഉണ്ടെങ്കിൽ ബഗ്, അതുപോലെ സ്പീഡ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഇവർ ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇറക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി അല്ല, അതും നമ്മൾ ഇറങ്ങുമ്പോൾ മിക്കത് ഇടക്കിടയ്ക്ക് പോയി നമ്മുടെ സൈറ്റ് അവരെ ബ്രാൻഡിൻ്റെ സൈറ്റിൽ പോയി നോക്കുക. അപ്പോൾ അത് അപ്ഡേറ്റ് വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ നെറ്റ്ലിങ്ങിൻ്റെ ഒക്കെ ജൂണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യാത്തവർ പോയി ചെയ്യുക. ജൂണിൻ്റെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, കുറേ ബഗ് ഫിക്സും കുറേ സ്പീഡ് ഇഷ്യൂ ആയിട്ടുള്ളൊക്കെ ഫിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ചെയ്യാത്തവർ പോയി ചെയ്യുക. നെറ്റ്ലിങ്ങിൻ്റെ സൈഡ് ഒട്ടൊക്കെ ഞാൻ കറക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നെറ്റ്ലിങ്ങിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് മെയിൻ വരുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ചാനൽ. ഇപ്പോൾ കുറേ പേര് കുറച്ച് മുമ്പ് കുറേ രണ്ട് മൂന്ന് പേരായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് 2.4 GHz 100 MBPS പ്ലാനാണ് അവർക്ക്, പക്ഷേ ഒരു 30-40 കിട്ടുന്നുള്ളൂ. പക്ഷേ 5 GHz കറക്റ്റ് 100 MBPS കിട്ടുന്നത്. എന്താ വെച്ചാൽ കാരണം ചോദിച്ചിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഇതാണ്, അത് ഒരേ ചാനലിൽ നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു സറൗണ്ടിങ്സിൽ ഇപ്പോൾ 2.4 GHz ഒരു ഇപ്പോൾ ഓരോ അതിന് കുറേ ചാനൽസ് ഉണ്ട്, ഒരു 3-4 ചാനൽസ് ഉണ്ടാവും ഓരോന്നിന്.
അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ഈ ചുറ്റാപറ്റത്ത് ഫുൾ ഈ ഇപ്പോൾ ചാനൽ വണ്ണം ചുരിക്കും. അപ്പോൾ ആ വണ്ണിലായിരിക്കും കുറേ നമ്മുടെ ഇപ്പം വൈഫൈ കിടന്ന് കറങ്ങുന്നുണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാവുക, ട്രാഫിക് കൂടും. നമ്മുടെ നോർമലി തന്നെ ട്രാഫിക് കൂടിയ സ്പീഡ് കുറയും നമ്മുടെ റോഡിലത്തെ പരിപാടി തന്നെ. അപ്പോൾ ഇതുകൊണ്ട് ഈ ട്രാഫിക് കൂടുമ്പോഴത്തോണ്ടാണ് നമുക്ക് ഈ സ്പീഡ് ഫുൾ കിട്ടാത്തത്. അപ്പോൾ നമുക്ക് മോഡത്തിൻ്റെ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽസ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാനൽസ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5 GHz തന്നെ ഒരു 150 MBPSൻ്റെ ഉള്ളിൽ ശരിക്കും കിട്ടും. ശരിക്കും 2.5 GHz തന്നെ ശരിക്കും നിങ്ങളത് 5 GHz അതിന് വേണ്ടി സ്പെഷ്യൽ മോഡൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു 150 MBPSൻ്റെ പ്ലാനൊക്കെ ശരിക്കും എനിക്ക് 100 MBPSൻ്റെ പ്ലാനാകുമ്പോൾ നമ്മുടെ ടെറ്റലിങ്ങിൻ്റെ 2.5 ആണ്, അതിലൊരു 115 കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ 60 MBPSൻ്റെ പ്ലാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 100 MBPSൻ്റെ പ്ലാൻ എടുക്കാൻ വേണ്ടിയിട്ട് 5 GHz മാറ്റണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5 GHz മോഡൽ തപ്പി നടക്കുന്നത് അതിന് വെറുതെ കാച്ചറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത നമുക്ക് ഇനി എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ലാസ്റ്റ് രണ്ട് മെയിൻ പരിപാടികളാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ വേറെ രക്ഷയില്ലാന്ന് വെച്ചാൽ ആകെ രണ്ട് പരിപാടികൾ. ഒന്നെങ്കിൽ നിങ്ങളൊരു എക്സ്പാൻഡറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്റ്റെൻഡറോ വയ്ക്കുക. ചെറ്റിപ്പോയി എക്സ്റ്റെൻഡർ നമുക്കിപ്പോൾ നമ്മുടെ വൈഫൈ എക്സ്റ്റെൻഡർ എന്നിട്ടൊരു സ്ഥലം ചെറുതായിട്ട് പ്ലഗ് ഇൻ പോലെ സാധനം കിട്ടും. അത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ കയറി കഴിഞ്ഞാൽ കിട്ടും, അതിൻ്റെ ടി പി ലിങ്കിൻ്റെ ഒക്കെ കിട്ടും. അത് നമുക്ക് ഒരു റേഞ്ചുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ കൂടെ നമുക്ക് ഈ റേഞ്ചിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറുതായിട്ട് ചില ഒരു സ്പീഡ് ഇഷ്യൂ ഒക്കെ കുറയും. സ്പീഡ് ഇഷ്യൂ അല്ല, സ്പീഡ് ചെറുതായിട്ട് കുറയട്ടെ. നമുക്കിപ്പോൾ ഒരു നമ്മുടെ മോഡത്തിൽ ഒരു 60 കിട്ടണമെങ്കിൽ ഇതിൽ കൂടെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 50 ആ റേഞ്ചേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ എക്സ്റ്റെൻഡർ വയ്ക്കുമ്പോൾ. പിന്നെ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ റൂട്ടർ വയ്ക്കുക. റൂട്ടർ നമ്മൾ ലാൻ ആയിട്ട് കണ്ടെത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ റൂമിരിക്കുന്നത് മുകളിൽ ഈ അറ്റത്ത് റൂമിലാണ്. അപ്പോൾ ശരിക്കും ആ താഴത്തേക്ക് ഒരു ഇഷ്യൂ ഉണ്ട് റേഞ്ചിൻ്റെ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ലാൻ കേബിൾ ഇട്ടിട്ട് ശരിക്കും വീടിൻ്റെ അറ്റത്തെ റൂമിൽ ഒരു റൂട്ടർ വെച്ച് ഇതിപ്പോൾ ഒരു റിപ്പീറ്റർ പോലെ വെച്ചൊക്കെയാണ്. ഇപ്പോൾ എല്ലാ സൈഡിലേക്കും ഫുൾ റേഞ്ചാണ്, ഫുൾ സ്പീഡാണ്, ഒരു സ്പീഡ് കുറവില്ല. ഇപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡർ നമ്മുടെ മറ്റേ ടൈപ്പ് എക്സ്റ്റെൻഡർ വയ്ക്കുകയാണെങ്കിൽ സ്പീഡ് കുറവുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിന് ആ പരിപാടികളൊന്നും ഇല്ല. ഫുള്ള് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് കിട്ടണം അതേ സ്പീഡ് നമുക്ക് താഴെ പോയാലും കിട്ടും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ലാസ്റ്റ് പരിപാടിയാണ് ഏറ്റവും ബെസ്റ്റ്, അത് റൂട്ടർ വയ്ക്കാനാണ്. ഇപ്പോൾ റൂട്ടറിന് വലിയ റേറ്റൊന്നും ഇല്ല. നമുക്കിപ്പോൾ എക്സ്റ്റെൻഡർ വാങ്ങാനായിട്ട് പകുതി റേറ്റ് ഇപ്പോൾ റൂട്ടർ കിട്ടും. ഒരു 900 ഞാൻ കുറച്ച് മുമ്പ് വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ ഞാൻ രണ്ട് ബെസ്റ്റ് റൂട്ടേഴ്സ് ഉണ്ട്, ഒരു ഡീലിങ്ങിൻ്റെയും അതുപോലെ ഒരു 10 ഡേയുടെയാണ് ഉപയോഗിക്കുന്നത്. ഡീലിങ്ങിൻ്റെ അപ്പോൾ ഇടി വെട്ടുന്ന സമയത്ത് കത്തിപ്പോയി അത് കാര്യം. പക്ഷേ ഡീലിങ്ങിൻ്റെ അതിനൊരു 900 റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ എക്സ്റ്റെൻഡറൊക്കെ വാങ്ങിക്കാൻ പോകണമെങ്കിൽ 1200 അതിനൊക്കെ ആ റേഞ്ച് വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റൂട്ടറ് നമുക്ക് ലാൻ വെച്ചിട്ട് റിപ്പീറ്റർ അടിച്ച് മോഡലിട്ടിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഫുൾ റേഞ്ച് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കിപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു കുറച്ച് അകലെ തന്നെ ഒരു റോട്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ അവിടെ വരെ റേഞ്ച് ഉണ്ട്. അത്രയ്ക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫുൾ റേഞ്ച്. അപ്പോൾ റേഞ്ച് ഇഷ്യൂവിൻ്റെ സംഭവം ഫുൾ സോൾവ് ആയി. അപ്പോൾ ഈ ഫോ നമ്മുടെ ഏറ്റവും നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് രണ്ട് പറഞ്ഞ സംഭവങ്ങൾ മറ്റേ പരിപാടികളൊന്നും ചിത്രം നടക്കുന്നില്ലെങ്കിൽ ഉള്ളൊരു ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ രണ്ട് സാധനം ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ എന്തായാലും റേഞ്ച് കൂടും. അത് പക്ഷേ വേറെ കാര്യം. പക്ഷേ മറ്റേത് ഇതിൻ്റെ ഈ ലാസ്റ്റ് രണ്ട് സ്റ്റെപ്പിലേക്ക് പോകാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാവർക്കും അതിൽ തന്നെ സോൾവ് ആവേണ്ടതാണ്. പിന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ രക്ഷയൊന്നും ഇല്ല. അപ്പോൾ എക്സ്ട്രാ റൂട്ടർ വയ്ക്കുക തന്നെ രക്ഷയുള്ളൂ. അത് തന്നെ അതൊരു ഗ്യാരണ്ടീഡ് 100% ഷുവറുള്ള സംഭവമാണ്. വെച്ചാൽ നമ്മുടെ റേഞ്ച് കൂടും, സ്പീഡ് കുറയില്ല, അല്ലാണ്ട് തന്നെ റേഞ്ച് കൂടുന്നുള്ളത്. അതൊരു മിക്ക ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഹോമിൽ മാത്രമല്ല, ഇപ്പോൾ ഓഫീസിലായാലും സംഭവം ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റൂട്ടർ വരെ നമുക്കിപ്പോൾ കണ്ടുണ്ടായിരിക്കും ഓരോ സ്ഥലത്ത് റൂട്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുതന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ റൂട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ലോസും വരില്ല, റേഞ്ച് എക്സ്റ്റെൻഡും വരും. അപ്പോൾ ഒരു നല്ലത് പരിപാടിയുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ റൂട്ടറിൻ്റെ ഏത് റൂട്ടർ നല്ലത് നോക്കി ഞാൻ ഉപയോഗിക്കുന്നത് നോക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണട്ടെ. അതിൽ ഡീലിങ്ങിനും ടെൻഡിങ്ങും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് ചാനലിൽ പോയി കഴിഞ്ഞിട്ടും അതിപ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്താണ്. അപ്പോൾ വേഗം കിട്ടുക ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കാം, അത് നിങ്ങൾ പ്ലേ ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പോയി നോക്കാൻ ഈസിയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ വൈഫൈ വയർലെസ്സിൻ്റെ അഡാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ ലാപ്ടോപ്പിലായാലും ഡെസ്ക്ടോപ്പിലായാലും അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഈ അപ്ഡേഷനൊക്കെ ഒരു മെയിൻ സംഭവങ്ങളാണ് കേട്ടോ. എന്നു വെച്ചാൽ കുറേ പേര് അപ്ഡേറ്റും ചെയ്യില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മെയിൻ അപ്ഡേറ്റുകളൊക്കെ ഒരു മെയിനായിട്ടുള്ള സംഭവമാണ്. അതായത് സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ സ്പീഡും പെർഫോമൻസും ഒക്കെ ഇൻക്രീസ് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ അതൊക്കെ അപ്ഡേറ്റ് വന്നാൽ തന്നെ നമ്മൾ വേഗം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇത് എല്ലാത്തിനും ബാധ കേട്ടോ. നമ്മുടെ ഫോണിൽ ഇപ്പോൾ ആപ്സിന് അപ്ഡേറ്റ് വന്നാലും അതുപോലെ എന്താ പറയുക OS അപ്ഡേറ്റ് വന്നാലും അത് ചെയ്യണം. ശരിക്കാന്ന് വെച്ചാൽ അത് നമ്മുടെ സെക്യൂരിറ്റിനും പെർഫോമൻസിനും ബാധിക്കുന്നതുകൊണ്ടാണ് അതൊരു എല്ലാ വർഷവും ഇത് നമ്മുടെ ബഗ്സിനെയും ഇതിനൊക്കെ സോൾവ് ചെയ്തൊരു അപ്ഡേറ്റ് ഇറക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും സെക്യൂരിറ്റി ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചിട്ടാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ മാക്സിമം കുറേ പേർ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കുറേ പേര് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ധൈര്യമായിട്ട് പറയുന്നത്. പിന്നെ ഉള്ളത് പിന്നെ വൈഫൈ ഇൻട്രൂഡേഴ്സാണ്. അപ്പോൾ
നമ്മുടെ വൈഫൈയിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ മാക്സിമം നമ്മുടെ പാസ്വേഡൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വൈഫൈയിൽ കയറി കഴിഞ്ഞാൽ നോർമലി യൂസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡും നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൂടുതലോ, അപ്പോൾ നമ്മളെന്തായാലും സ്പീഡ് കുറയും. അപ്പോൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക, മിനിമം നമ്മളൊരു 6 മാസം ആകുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അത്രയ്ക്കേ ഒരു റിസ്ക് ഉള്ള ഏരിയയിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെന്ന് സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വന്ന് സംഭവം ചേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ ഹോം വൈഫൈ വെറുതെ സെക്യൂരിറ്റി, നമ്മുടെ ഹോം വൈഫൈൻ്റെ സെക്യൂരിറ്റിനെ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അത് വേഗം പാസ്വേഡ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്താൽ നമുക്ക് റേഞ്ച് ഇഷ്യൂ അതുപോലെ കുറേയൊക്കെ സ്ലോ ആവണതും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും കുറച്ച് അത്യാവശ്യം എന്തായാലും ഒരു 80% 90% എന്തായാലും റിസൾട്ട് വരും. പിന്നെ റൂട്ടറിൻ്റെ കാര്യമാണെങ്കിൽ 100% എന്തായാലും റേഞ്ച് ഇഷ്യൂ സോൾവ് ആവും. അതെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് റേഞ്ച് ഇഷ്യൂ കളയാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക, അതിന് രക്ഷയില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാതെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോകണമല്ലോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അപ്പോൾ എന്താ വേറെന്താ, നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.